യു കെ ഗവൺമെന്റ് ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് 2 വർഷത്തെ സ്റ്റേ ബാക്ക് കൊടുക്കാൻ തുടങ്ങിയത് മുതൽ നമ്മുടെ കുട്ടികൾക്കുള്ളൊരു സംശയമാണ് ഈ ഒരു സ്റ്റേ ബാക്ക് എങ്ങാനും ഇടക്ക് വെച്ച് നിർത്തലാക്കുക എന്നുള്ളത്. കാരണം അങ്ങനെ നിർത്തലാക്കി കഴിഞ്ഞാൽ പഠിക്കാൻ പോകുന്ന കുട്ടികൾ പഠനത്തിന് ശേഷം നാട്ടിലേക്ക് തിരിച്ചു വരേണ്ടി വരില്ല എന്നാണ് ഇവരുടെ സംശയം. ഇപ്പോൾ നിങ്ങൾക്കറിയാം യു കെ ഒരു ഫിനാൻഷ്യൽ ക്രൈസിസിൻ്റെ വക്കിലാണ്. പുതിയ പ്രധാനമന്ത്രിയൊക്കെ ചുമതലയേറ്റിട്ട് 45-ാമത്തെ ദിവസം രാജിവെക്കേണ്ടി വന്നു. ഇപ്പോൾ യു കെയുടെ പുതിയ പ്രൈം മിനിസ്റ്ററായിട്ട് ഋഷി സൂനക്ക് ചുമതല ഏറ്റിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു റഷ്യ യുക്രൈൻ വാറും ഈ ഒരു ഫിനാൻഷ്യൽ ക്രൈസിസിന് കാരണമായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളെല്ലാം കണക്കിലെടുത്തുകൊണ്ട് യു കെയിൽ ഇനി പഠിക്കാൻ പോകുന്ന കുട്ടികൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിടേണ്ടി വരുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. അതേപോലെ തന്നെ ഈ ഒരു സ്റ്റേ ബാക്ക് ഇടക്ക് വെച്ച് എങ്ങനെ നിർത്തലാക്കുമോ എന്നുള്ള നിങ്ങളുടെ പേടിക്കുള്ള ഉത്തരവും ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ തരാം. ദിസ് ഇസ് ജെറിൻ ഫ്രാൻസിസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്റർനാഷണൽ സ്റ്റുഡൻസ് യു കെ ഗവൺമെൻറ്റിൻ്റെ വലിയൊരു വരുമാന മാർഗമാണ്. നമ്മൾ പഠിക്കാൻ പോകുമ്പോൾ ചിലവാക്കുന്ന പണം, അതിപ്പോൾ ട്യൂഷൻ ഫീസ് ആയാലും ലിവിങ് എക്സ്പെൻസ് ആയാലും യു കെയുടെ എക്കോണമിയാണ് ബൂസ്റ്റ് ചെയ്യുന്നത്. യു കെക്ക് സത്യം പറഞ്ഞാൽ ഒരു ടാർഗറ്റ് ഉണ്ടായിരുന്നു. അതായത് ഈ ഒരു 2 വർഷത്തെ സ്റ്റേ ബാക്ക് കൊണ്ടുവരുമ്പോൾ അതിലൂടെ ഇത്ര നമ്പർ ഓഫ് സ്റ്റുഡൻസിനെ അടുത്ത ഇത്ര വർഷങ്ങൾ കൊണ്ട് യു കെയിലേക്ക് കൊണ്ടുവരണം എന്നവർ പ്രതീക്ഷിച്ചു. എന്നാൽ ഈ ഒരു സ്റ്റേ ബാക്ക് കൊണ്ടുവന്ന് നിസ്സാര നാളുകൾക്കുള്ളിൽ അവർ വിചാരിച്ചതിനേക്കാളും കൂടുതൽ കുട്ടികളാണ് യു കെയിലേക്ക് വന്നത്. അപ്പോൾ ഇത്ര അധികം കുട്ടികൾ യു കെയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ യു കെക്ക് അതിൽ നിന്ന് ഒരുപാട് ഗുണങ്ങളും ഉണ്ടായി, അതിൽ നിന്ന് കുറച്ച് പ്രശ്നങ്ങളും ഉണ്ടായി. ആ പ്രശ്നങ്ങൾ എന്താണെന്നുള്ളതാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. ഒന്നാമത്തേത് അക്കോമഡേഷൻ ഇഷ്യൂ. അതായത് യു കെയുടെ ടാർഗറ്റ് അനുസരിച്ചിട്ട് അവർ കൊണ്ടുവരാൻ വിചാരിച്ചിരുന്ന അത്രയും കുട്ടികളെ അക്കോമഡേറ്റ് ചെയ്യാനായിട്ടുള്ള അക്കോമഡേഷൻസ്, വീടുകൾ യു കെയിലുണ്ടായിരുന്നു. അതെല്ലാം റെഡിയായിരുന്നു. എന്നാൽ അവർ വിചാരിച്ചതിനേക്കാളും കൂടുതൽ കുട്ടികൾ വന്നപ്പോൾ, ഇപ്പോഴും വന്നുകൊണ്ടേയിരിക്കുകയാണ്, അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ യു കെയിലെ അക്കോമഡേഷൻസ് കണ്ടെത്താനായിട്ട് ഇപ്പോൾ സത്യം പറഞ്ഞാൽ കുട്ടികൾക്ക് കുറേ ബുദ്ധിമുട്ടേണ്ടി വരുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു റഷ്യ യുക്രൈൻ വാറ് മൂലം അഭയാർത്ഥികളായിട്ട് ഒരുപാട് ആൾക്കാർ ഇപ്പോൾ യു കെയിൽ വരുന്നുണ്ട്. അത്തരം ആൾക്കാർക്ക് യു കെ അഭയം കൊടുക്കുന്നത് കൊണ്ട് തന്നെ കുട്ടികൾക്ക് വേണ്ടി നീക്കി വെച്ചിരുന്ന അക്കോമഡേഷൻസ്, അല്ലെങ്കിൽ കുട്ടികൾക്ക് കിട്ടാമായിരുന്ന ഒരുപാട് അക്കോമഡേഷൻസും യു കെ ഗവൺമെൻറ് ഏറ്റെടുത്ത് ഈ ഒരു റെഫ്യൂജീസിന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ കൊടുക്കുന്നത് കൊണ്ടും യു കെയിലെ സ്റ്റുഡൻസിന് ഇപ്പോൾ ഒരു അക്കോമഡേഷൻ കണ്ടെത്താനായിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ട്. അതേപോലെ തന്നെ അക്കോമഡേഷൻസിൻ്റെയൊക്കെ റേറ്റ് നന്നായിട്ട് കൂടുന്നുണ്ട്. അപ്പോൾ അത് ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തേന്ന് പറയുന്നത് തൊഴിൽ കണ്ടെത്താനായിട്ടുള്ളൊരു ബുദ്ധിമുട്ട്. ഇപ്പോൾ നിങ്ങൾക്കറിയാം ഏത് രാജ്യത്തായാലും ഒരുപാട് ആൾക്കാർ അങ്ങോട്ട് തൊഴിൽ അന്വേഷിച്ച് ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജോലി കിട്ടാനായിട്ടുള്ള ചാൻസ് വളരെ കുറവായിരിക്കും. ഇപ്പോൾ യു കെയുടെ കേസിലും അത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ILTS ഇല്ലാതെ ഇംഗ്ലീഷ് സംസാരിക്കുന്ന നല്ലൊരു രാജ്യത്തേക്ക് എളുപ്പത്തിൽ പോകാൻ പറ്റുന്ന ഒരു ഫീച്ചർ ഉള്ളപ്പോൾ നമ്മൾ പല കുട്ടികളും പല രാജ്യങ്ങളും ചൂസ് ചെയ്യാതെ എപ്പോഴും യു കെ തന്നെ ചൂസ് ചെയ്തുകൊണ്ടിരിക്കും. അത് ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല, ലോകത്തിൻ്റെ പല രാജ്യത്തു നിന്നുള്ള ആൾക്കാർ ഇതേപോലെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ യു കെയിൽ ഇപ്പോൾ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി വന്നു കഴിഞ്ഞാൽ അതിന് അറ്റൻഡ് ചെയ്യുന്ന നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സിൻ്റെ എണ്ണം കൂടുതലായിരിക്കും. അതേപോലെ തന്നെ നമുക്ക് ജോലി കിട്ടാനായിട്ടുള്ള ചാൻസും വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും യു കെയിൽ സീനിയർ കെയറിൻ്റെയൊക്കെ ജോലി വന്നതുകൊണ്ടും അത് ഷോർട്ടേജ് ഓക്യുപ്പേഷൻസിൽ വന്നതുകൊണ്ട് തന്നെ ഒരുപാട് കുട്ടികൾക്ക്, പഠിക്കാൻ പോകുന്ന കുട്ടികൾക്ക് പഠനത്തിന് ശേഷം ആ ഒരു ജോലി കിട്ടുന്നുണ്ട്. പക്ഷേ അതൊരു ശരിയായിട്ടുള്ളൊരു ജോലിയല്ല, അല്ലെങ്കിൽ അവരുടെ ഫീൽഡിലുള്ള ജോലിയല്ല. പല ആൾക്കാരും പല ഫീൽഡിൽ നിന്നൊക്കെയാണ് ആ ഒരു ജോലിക്ക് വേണ്ടി വരുന്നത്. അതല്ലാതെ അവർ പഠിച്ച ഒരു ഫീൽഡിൽ തന്നെ ജോലി കിട്ടുക എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു കാര്യമാണ്. പിന്നെ ചില പ്രൊഫഷൻസിന് ചില കാറ്റഗറിയിലുള്ള ജോലികൾക്ക് പിന്നെയും ജോലി സാധ്യത ഉണ്ട്. ഇപ്പോൾ മെഡിക്കൽ ഫീൽഡിലുള്ള ജോലികൾ, അല്ലെങ്കിൽ നഴ്സിംഗ് ജോലികൾ, അല്ലെങ്കിൽ IT റിലേറ്റഡ് ആയിട്ടുള്ള ജോലികൾക്കൊക്കെ കുറച്ചുകൂടെ എളുപ്പത്തിൽ ജോലി കിട്ടുന്നുണ്ട്. മറ്റ് ജോലികൾക്കെല്ലാനും കുറച്ച് ബുദ്ധിമുട്ട് ഇപ്പോഴും യു കെ നേരിടുന്നുണ്ട്. ഇപ്പോൾ അത് യു കെയിൽ മാത്രം എന്നല്ല, നമ്മളിപ്പോൾ ഏത് രാജ്യത്ത് പോയി കഴിഞ്ഞാലും ഒരു രാജ്യത്തും അങ്ങനെ ജോലി കണ്ടമാനം തുറന്നു വെച്ചിട്ട് നമുക്ക് ആളില്ല എന്ന് പറയുന്ന കേസുകളില്ല. പല ആൾക്കാരുടെയും ചിന്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യു കെയിൽ പോയി പഠിക്കുന്നതോടെ എനിക്ക് ഈസി ആയിട്ട് ജോലി കിട്ടും, അല്ലെങ്കിൽ ഏതെങ്കിലും വിദേശ രാജ്യത്ത് പോയി കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് ജോലി കിട്ടുമെന്നുള്ള ചിന്തയാണ്. ആ ഒരു ചിന്ത നിങ്ങൾ ആദ്യം മാറ്റണം. കാരണം നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു ഇന്റർനാഷണൽ മാർക്കറ്റിലാണ് നിങ്ങൾ കോമ്പീറ്റ് ചെയ്യുന്നതെന്നുള്ള കാര്യം മറക്കരുത്. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ യു കെക്ക് ഉണ്ട്. പിന്നെ ഇനി നമുക്ക് ക്രൈസിസിൻ്റെ കാര്യത്തിലേക്ക് വരാം. ഇപ്പോൾ യു കെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഫിനാൻഷ്യൽ ക്രൈസിസിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. ഈ ഒരു സിറ്റുവേഷന് മുന്നോടിയായിട്ട് ഇപ്പോൾ യു കെ നേരിടുന്ന വേറൊരു പ്രശ്നം എന്ന് പറയുന്നത് പവർ ക്രൈസിസാണ്. അതായത് യു കെയിൽ ഇപ്പോൾ ഇലക്ട്രിസിറ്റി ബില്ല് വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ കൂടിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ യു കെ ഗവൺമെൻറ്റിൻ്റെ മുകളിൽ അധിക ബാധ്യത വരികയും ഈ ബാധ്യത നികത്താനാവാതെ വന്നു കഴിഞ്ഞാൽ യു കെ ഒരു ഫിനാൻഷ്യൽ ക്രൈസിസിലേക്ക് പോവുകയും ചെയ്യും. സത്യത്തിൽ ഈ ഒരു റഷ്യ യുക്രൈൻ വാറ് മൂലം യു കെയിലേക്ക് വരേണ്ട എണ്ണ നിലച്ചതോടെയാണ് ഈ ഒരു പവർ ക്രൈസിസിൻ്റെ തുടക്കം വരുന്നത്. ഇതിൻ്റെ പേരിൽ ഇപ്പോൾ യു കെയിൽ ഇലക്ട്രിസിറ്റി ബില്ല്, അല്ലെങ്കിൽ ആ ഒരു റേറ്റ് നിശ്ചയിക്കുന്നത് നമ്മുടെ ഇന്ത്യയിലെ പോലെയല്ല. ഇന്ത്യയിൽ ഒരു സാധാരണ വീട്ടുകാരന്, അതായത് ഒരു നിശ്ചിത യൂണിറ്റിനുള്ളിൽ മാത്രം ഉപയോഗിക്കുന്ന ഒരു വീട്ടുകാരന് യൂണിറ്റിന് ഒരു പ്രത്യേക രൂപയും,
അതിന് മുകളിൽ ഉപയോഗിക്കുന്ന വലിയ കോർപ്പറേറ്റുകൾക്കും വലിയ ധനികരായിട്ടുള്ള ആൾക്കാർക്കും വേറൊരു രൂപയമാണ് ഇന്ത്യയിൽ നിശ്ചയിച്ചിട്ടുള്ളത്. ആ ഒരു രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ യു കെയിൽ അങ്ങനെയല്ല. യു കെയിലെ ഏത് പാവപ്പെട്ടവനായാലും ഏറ്റവും കുറവ് യൂണിറ്റ് യൂസ് ചെയ്യുന്നവനായാലും ഏറ്റവും കൂടുതൽ യൂണിറ്റ് യൂസ് ചെയ്യുന്ന വലിയ കോർപ്പറേറ്റുകളായാലും എല്ലാവർക്കും ഒരേ റേറ്റാണ്. ഇങ്ങനെ വയ്ക്കുന്നത് കൊണ്ട് ഇങ്ങനെ പോകുന്നത് കൊണ്ട് കുറേ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതുമാത്രമല്ല, യു കെയിൽ ഈ ഒരു ഇലക്ട്രിസിറ്റി ബില്ല് ഹൈക്ക് വരുന്നതിന് ഒരു സ്ലാബ് നിശ്ചയിച്ചിട്ടുണ്ട്. ഓരോ സ്ലാബിലാണ് ഈ ഒരു ഹൈക്ക് വരുന്നത്. ഈ സ്ലാബിന് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അധിക ബാധ്യത, അതായത് പവർ കമ്പനികൾക്ക് കൊടുക്കേണ്ടി വരുന്ന അധിക ബാധ്യത യു കെ ഗവൺമെൻറ്റാണ് കൊടുക്കുന്നത്. അപ്പോൾ യു കെ ഗവൺമെൻറ്റിന് ഇങ്ങനെ വരുന്ന അധിക ബാധ്യത കൊടുക്കാനായിട്ട് ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ കാശില്ലാതെ വരുമ്പോൾ അവർ കടപ്പത്രം ഇഷ്യൂ ചെയ്യും, അല്ലെങ്കിൽ ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യും. ഈ ബോണ്ട് വാങ്ങിക്കാനായിട്ട് ആൾക്കാരില്ലാതെ വരുമ്പോൾ അവർക്ക് ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടി കൊടുക്കേണ്ടി വരും. എന്നിട്ടും വാങ്ങിക്കാൻ ആളില്ല എന്നുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നങ്ങളിലേക്ക് പോകും. ഈ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടിക്കൊണ്ടിരുന്നു കഴിഞ്ഞാലും യു കെ ഗവൺമെൻറ്റിൻ്റെ പുറത്ത് ആ ഒരു ബാധ്യത വരികയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൂടി വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ യു കെ ഒരു ഫിനാൻഷ്യൽ ക്രൈസിസിലേക്ക് പോയേക്കാം. എന്നാലത് പോവാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പുതുതായിട്ട് വന്ന പ്രധാനമന്ത്രിയും അവരുടെ ഗവൺമെൻറ്റും വലിയ വലിയ ചേഞ്ചുകൾ യു കെയിൽ കൊണ്ടുവന്നേ പറ്റൂ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തായാലും വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. യു കെ ഒരു ഫിനാൻഷ്യൽ ക്രൈസിസിലേക്ക് പോകില്ല എന്ന് തന്നെ നമുക്ക് ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കാം. എന്നാലും ഈ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന വേസ്റ്റ് കേസ് സിറ്റുവേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പല കമ്പനികൾക്കും ഇങ്ങനെ ഒരു ഫിനാൻഷ്യൽ ക്രൈസിസിലേക്ക് വന്നു കഴിഞ്ഞാൽ പല കമ്പനികളും പൊളിയും, അല്ലെങ്കിൽ അവരുടെ ബിസിനസ്സുകൾ കുറേ നഷ്ടപ്പെടും, ഒരുപാട് ആൾക്കാരുടെ ജോലി നഷ്ടപ്പെടാനായിട്ടൊക്കെ ചാൻസ് ഉണ്ട്. ലോകത്തിൻ്റെ ഏത് ഭാഗത്തായാലും ഇപ്പോൾ യു എസിൽ റിസഷൻ വന്നു കഴിഞ്ഞപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ജോലി പോയി, ഒരുപാട് കമ്പനികൾ പൊട്ടിപ്പോയി. അതേപോലെ തന്നെ ലോകത്തിൽ ഏത് രാജ്യത്ത് വരുന്നത് പോലെ തന്നെ യു കെയിൽ റിസഷൻ വന്നാലും ഇത്തരത്തിൽ കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അപ്പോൾ നമുക്ക് ജോലി ലഭിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് നേരിടേണ്ടി വരും. ഇത് ഇപ്പോൾ സംഭവിക്കാത്തൊരു കാര്യമാണ്, സംഭവിക്കാൻ പോകും എന്ന് പ്രെഡിക്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ്, ചിലപ്പോൾ ഇത് ഇല്ലാതെ ആയേക്കാം. പിന്നെ വേറൊരു ബുദ്ധിമുട്ട് ഇപ്പോൾ യു കെയിലെ സ്റ്റുഡൻസ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്, യു കെയിൽ ഇപ്പോൾ ഒരുപാട് അഭയാർത്ഥികളുണ്ട്. ഈ അഭയാർത്ഥികൾ പണ്ട് സ്റ്റുഡൻസ് ചെയ്തിരുന്ന ഒരുപാട് പാർട്ട് ടൈം ജോലികളിലേക്ക് അവർ ജോലിക്ക് വേണ്ടി കയറുന്നുണ്ട്. അങ്ങനെ വന്നപ്പോൾ സ്റ്റുഡൻസിന് കിട്ടേണ്ടിയിരുന്ന ആ ഒരു പാർട്ട് ടൈം ജോലി പോലും, ആ ഒരു ഓപ്പർച്യൂണിറ്റി പോലും ഇപ്പോൾ യു കെയിലെ പല സ്ഥലങ്ങളിലും അവർക്ക് കിട്ടുന്നില്ല എന്നുള്ളൊരു പരാതി കേൾക്കുന്നുണ്ട്. ഇതിപ്പോൾ യു കെയിലെ എല്ലാ സ്ഥലത്തും ഇല്ല, ചില സ്ഥലങ്ങളിൽ മാത്രമാണ് ഈ ഒരു പ്രശ്നമുള്ളത്. ഇനി നിങ്ങൾ വിചാരിക്കുന്ന പോലെ യു കെയിലെ സ്റ്റേബാക്ക് പെട്ടെന്നെങ്ങാനും നിർത്തലാക്കുമോ എന്നുള്ള ഒരു സംശയത്തിനുള്ള ഉത്തരവ് ഞാൻ തരാം. യു കെയിൽ ഒന്നാമത്തെ കാര്യം, ഈ ഒരു സ്റ്റേബാക്ക് നിർത്തലാക്കുന്നതിൻ്റെ രീതി എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. പലരും നിങ്ങൾ പേടിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വ്യക്തികൾ തമ്മിൽ വെക്കുന്ന കരാർ അവസാനിപ്പിക്കുന്ന പോലെ, അല്ലെങ്കിൽ ഇട്ടിട്ട് പോകുന്ന പോലെ, ആ ഒരു രീതിയിലാണ് യു കെ ഗവൺമെൻറ് ഇത് നിർത്തലാക്കാൻ പോകുന്നത് എന്നുള്ളതാണ് പല ആൾക്കാരും പേടിക്കുന്നത്. ഒരു ഗവൺമെൻറ് പല കാര്യങ്ങളും നിർത്തലാക്കുമ്പോൾ, അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ തുടങ്ങുമ്പോൾ അതിനൊരു രീതിയുണ്ട്. അതായത് സപ്പോസ് യു കെ ഗവൺമെൻറ് തീരുമാനിക്കുകയാണ് യു കെയിലെ സ്റ്റേബാക്ക് നിർത്തലാക്കണം. പക്ഷെ നിർത്തലാക്കാനായിട്ട് അവർ പബ്ലിക്കലി ആ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇന്ന് പറയുകയാണ് യു കെയിലേക്ക് വരുന്ന ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിൻ്റെ സ്റ്റേബാക്ക് നിർത്തലാക്കാൻ പോകുന്നു, പക്ഷെ അത് നിർത്തലാക്കുന്നത് ഇന്ന് പത്രസമ്മേളനം വിളിച്ച് അല്ലെങ്കിൽ ഇന്നൊരു സർക്കുലർ ഇറക്കി കഴിഞ്ഞാൽ, ഇന്ന് കഴിഞ്ഞ് അടുത്ത ഇത്ര മാസത്തിന് ശേഷം, അതായത് ഇപ്പം ഇന്ന് ജാനുവരി ആണെന്നുണ്ടെങ്കിൽ ലെറ്റ്സ് സേ ഒരു ഏപ്രിൽ 10-ാം തീയതിക്ക് ശേഷം യു കെയിൽ കാലുകുത്തുന്ന ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് ഈ ഒരു സ്റ്റേബാക്ക് ലഭിക്കുന്നതല്ല. ആ ഒരു രീതിയിലാണ് അവരൊരു കാര്യം അവസാനിപ്പിക്കുന്നതും, അല്ലെങ്കിൽ തുടങ്ങുന്നതായിക്കോട്ടെ, ആ ഒരു രീതിയിലായിരിക്കും. നിങ്ങൾക്കറിയാം യു കെയിലെ സ്റ്റേബാക്ക് തുടങ്ങിയതും അതേ രീതിയിലാണ്. യു കെയിലെ സ്റ്റേബാക്ക് വരാൻ പോകുന്നു എന്ന് ആദ്യം അവർ പത്രസമ്മേളനത്തിലൂടെ പറഞ്ഞു. അതിനുശേഷം ഇന്ന നാളുകൾക്ക്, അല്ലെങ്കിൽ ഇന്ന മാസത്തിന് ശേഷം യു കെയിൽ വരുന്ന സ്റ്റുഡൻസിന് ഈ ഒരു സ്റ്റേബാക്ക് ലഭിക്കും എന്നവർ പറഞ്ഞു. അതേപോലെ തന്നെയാണ് ഇത് നിർത്തലാക്കേണ്ടി വരികയാണെങ്കിൽ അവർ ചെയ്യുന്നത്. അതല്ലാതെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നിങ്ങൾക്ക് ഇനി സ്റ്റേബാക്ക് ഇല്ല എന്ന് അവർ പറയില്ല. കാരണം അങ്ങനെ പറയാനായിട്ട് അവർക്കത് പറ്റില്ല. അതൊരു വ്യക്തിയല്ല, അതൊരു ഗവൺമെൻറ്റാണ്. അങ്ങനെ ഒരു തീരുമാനം അവരെടുത്താലും അത് ചോദ്യം ചെയ്യപ്പെടും. അപ്പോൾ നിങ്ങൾ ആ ഒരു പേടി നിങ്ങളുടെ ഉള്ളിൽ വേണ്ട. ഇപ്പോൾ അഡ്മിഷൻ എടുത്തിട്ടുള്ള, അല്ലെങ്കിൽ ഇപ്പോൾ പഠിക്കാനായിട്ട് പോയിട്ടുള്ള നിങ്ങളുടെ ആരുടെയും സ്റ്റേബാക്ക് അവരെടുത്ത് കളയില്ല. അങ്ങനെ ഒരു കീഴ്വഴക്കമില്ല. ഇനി നിർത്തലാക്കണമെന്നുണ്ടെങ്കിൽ അവർ വെൽ ഇൻ അഡ്വാൻസ്, നിങ്ങളെ കാര്യമൊന്ന് ഓർത്ത് വയ്ക്കുക, വെൽ ഇൻ അഡ്വാൻസ് അവർ പറയും. അതിനുശേഷം ഇത്ര നാൾ സമയം കൊടുക്കും. കാരണം ഇന്ന് അഡ്മിഷൻ എടുത്തിട്ടുള്ള ആൾക്കാർക്ക് അവർക്കെന്തായാലും യു കെയിൽ വരണം, അവർക്ക് ആ സ്റ്റേബാക്ക് കിട്ടണം. അതിനുശേഷം അഡ്മിഷൻ എടുത്ത് അവിടെ കാല് കുത്തുന്ന ആൾക്കാർക്ക് മാത്രമേ സ്റ്റേബാക്ക് ഉണ്ടാകില്ല എന്ന് അവർ പറയത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരും ഇപ്പോൾ അഡ്മിഷൻ എടുത്തിട്ട് പോകാൻ നിൽക്കുന്ന ആൾക്കാരും യാതൊരു കാരണവശാലും പേടിക്കേണ്ട കാര്യമില്ല. ഇനി സ്റ്റേബാക്ക് എന്നാണ് നിർത്തലാക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് പറയേണ്ട ഒരാൾ ഞാനല്ല. കാരണം അത് യു കെ ഗവൺമെൻറ്റാണ് പറയേണ്ടത്. അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ അടുത്ത ഒരു വർഷത്തിനുള്ളിൽ വേണമെങ്കിൽ നിർത്തലാക്കാം. കാരണം ഓൾറെഡി ഈ അവർ വിചാരിച്ചതിനേക്കാളും കൂടുതൽ കുട്ടികൾ യു കെയിൽ വന്നു കഴിഞ്ഞു. വേണമെങ്കിൽ അവർക്ക് നിർത്തലാക്കാം. പക്ഷേ ഇത് വലിയൊരു റവന്യൂ സോഴ്സ് ആയതുകൊണ്ട് തന്നെ
യു കെ ഇപ്പോൾ ഒരു ഫിനാൻഷ്യൽ ക്രൈസിസിൻ്റെ മുൻപിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ വേണമെങ്കിൽ അത് അവർ കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യും. അവർക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നത് ആ ഒരു ലെവലിൽ ഇപ്പോൾ കാര്യങ്ങൾ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ചിലപ്പോൾ അതവർ കണ്ടിന്യൂ ചെയ്യും, ചിലപ്പോൾ വേണമെങ്കിൽ അതവർ നിർത്തലാക്കുകയും ചെയ്യും. എന്നാലും നിങ്ങളാരും പറ്റിക്കപ്പെടുന്ന രീതിയിൽ അല്ലെങ്കിൽ അഡ്മിഷൻ എടുത്ത് പോയി അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് സ്റ്റേ ബാക്ക് ഇല്ലാതാക്കി അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ നിങ്ങൾ തിരിച്ചു വരേണ്ടി വന്നു ആ ഒരു രീതിയിൽ എന്തായാലും വരില്ല. അങ്ങനെ യു കെ ഗവൺമെൻറ് എങ്ങാനും ഈ ഒരു സ്റ്റേ ബാക്ക് നിർത്തലാക്കുകയാണെങ്കിൽ അതെന്നാണ് നിർത്തലാക്കുന്നതെന്നുള്ളതും എന്ന് മുതൽ യു കെയിൽ വരുന്നവർക്കാണ് അത് ബാധകമാകുക എന്നുള്ളതും തീർച്ചയായിട്ടും ഞാൻ എൻ്റെ ചാനലിലൂടെ പറയുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ യു കെയുടെ സിറ്റുവേഷൻ ഏതാണ്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി യു കെയിൽ പഠിക്കാൻ പോകണമെന്ന് ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് ജനുവരി ഉണ്ടെങ്കിൽ പഠിക്കാൻ പറ്റുന്ന കുറച്ച് കോഴ്സസ് ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിലൂടെ പറയാം. കാരണം ഇപ്പോഴും എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഇത്രയും ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഇത്ര എളുപ്പത്തിൽ പോകാൻ പറ്റുന്ന ഒരു രാജ്യമായതുകൊണ്ട് തന്നെ ഇനിയും കുട്ടികൾ പോകും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം ഇനി ഈ എങ്ങാനും ഞാനീ പറഞ്ഞതുപോലെ തന്നെ കുറച്ച് നാളുകൾക്ക് ശേഷം അവർ സ്റ്റേ ബാക്ക് നിർത്തലാക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു 2 വർഷത്തെ സ്റ്റേ ബാക്കും കിട്ടാതെയാവും. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ പോകാം. അതിനുള്ള ഓപ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യാൻ ശ്രമിക്കുക. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ഇനിയും കാണാം. അതുവരേക്കും ബൈ.